വിശോ മിശികായിക്ക് സ്തുതിയായിരിക്കട്ടെ മിശികായിൽ സ്നേഹ നിറഞ്ഞവരെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മുടെ എല്ലാവരുടെയും മാതാപിതാക്കളെ നാം കരുതുന്നവരാണ് നാം നല്ലൊരു ഭവനം പണിതാൽ അത് ചെറുതായാലും വലുതായാലും ആ ഭവനത്തിലെ ഏറ്റവും നല്ല മുറി അവർക്കായിരിക്കും ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂം ആയിരിക്കും നാം പലരും പലരും അവർക്ക് കൊടുക്കാറുള്ളത് നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കുന്നു നാം എവിടെ പോയാലും നമ്മോടൊപ്പം അവരെ കൂട്ടുന്നു അങ്ങനെ എല്ലാവിധത്തിലും നാം അവരെ കരുതാറുണ്ട് നല്ല കാര്യങ്ങളാണ് പലപ്പോഴും മക്കൾ എല്ലാവരും തന്നെ ചെയ്യുന്നത് എന്നാൽ നമ്മുടെ എല്ലാവരുടെയും മാതാപിതാക്കൾ നമ്മളിൽ നിന്ന് ഇതിലുപരിയായി ആഗ്രഹിക്കുന്ന ഒരു കാര്യം വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അത് സുഭാഷിതങ്ങളുടെ പുസ്തകം പത്താം അധ്യായം ഒന്നാമത്തെ തിരുവചനത്തിലാണ് നമ്മളത് വായിക്കുന്നത് ജ്ഞാനിയായ മകൻ പിതാവിനെ ആനന്ദമണയ്ക്കുന്നു പോഷനായ മകനാകട്ടെ അമ്മയ്ക്ക് ദുഃഖവും അപ്പോഴൊരു ജ്ഞാനിയായ അറിവുള്ള ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ വാക്കി എന്തെല്ലാം കൊടുത്താലും സന്തോഷം കൊടുക്കുന്നില്ല എങ്കിൽ ബാക്കി എന്തു കൊടുത്തിട്ടും അതിന് രണ്ടാം സ്ഥാനമേ ലഭിക്കുകയുള്ളൂ എന്ന് ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക അപ്പോൾ ഒരു കുഞ്ഞ് ജീവിച്ചിരിക്കുന്ന കാലം അതായത് മാതാപിതാക്കൾ നമ്മളോടൊപ്പവും നമ്മൾ ഒപ്പവും ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നാം അവർക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഈ ലോകത്തിൽ സന്തോഷമാണ് ബാക്കി നാം എന്തെല്ലാം കൊടുത്താലും അത് സന്തോഷത്തിന് ഒപ്പമാകുകയില്ല അതാണ് സുഭാഷിതങ്ങളിലൂടെ ദൈവം ഓർമ്മപ്പെടുത്തിയത് ജ്ഞാനിയായ മകൻ തൻ്റെ പിതാവിനെ ആനന്ദം അണയ്ക്കുന്നു വീണ്ടും നമ്മൾ സുഭാഷിതങ്ങൾ പതിന പതിമൂന്നിന്റെ ഒന്നിൽ വായിക്കുന്നുണ്ട് വിവേകമുള്ള മകൻ പിതാവിൻ്റെ ഉപദേശം കേൾക്കുന്നു പരിഹാസൻ ശാസന അവഗണിക്കുന്നു അപ്പോൾ നാം വിവേകമുള്ള ഒരു മകനായി തീരുകയും അതിലൂടെ മാതാപിതാക്കളെ അനുസരിക്കുകയും ചെയ്യുമ്പോൾ ആ മാതാപിതാക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യമാണ് സന്തോഷം അത് അവഗണിക്കുന്നതിലൂടെ നാം അവർക്ക് കൊടുക്കുന്ന കാര്യമാണ് ദുഃഖം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സുഭാഷിതം പതിമൂന്നിന്റെ പതിനെട്ടിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഉപദേശം അവഗണിക്കുന്നവൻ ദാരിദ്ര്യവും അവമാനവും നേരിടുന്നു ശാസനം ആദരിക്കുന്നവൻ ബഹുമാനിക്കപ്പെടുന്നു മാതാപിതാക്കളുടെ ഉപദേശം കേൾക്കാതെ അത് അവഗണിച്ച് മുന്നോട്ട് പോകുന്ന കുഞ്ഞുങ്ങൾ ദാരിദ്ര്യവും അവമാനവും നേരിടേണ്ടായി വരുന്നു എന്ന് സുഭാഷിതങ്ങളിലൂടെ ദൈവം ഓർമ്മപ്പെടുത്തുക പ്രിയപ്പെട്ടവരെയെന്ന് അനേക കുഞ്ഞുങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ഒപ്പം ഇരുന്ന് വളരെ സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ഒക്കെ ജീവിച്ചിട്ട് അവസാനം മാതാപിതാക്കളുടെ വാക്കുകൾ ധിക്കരിച്ച് ഇറങ്ങി പോകുമ്പോൾ അവർക്ക് വന്നു ചേരുന്ന രണ്ട് ഫലങ്ങളാണ് ഒന്ന് ദാരിദ്ര്യം രണ്ട് അപമാനം ഇന്ന് അത് നിത്യ കാഴ്ചയായി നമ്മുടെ ജീവിതത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് വീണ്ടും നമ്മൾ സുഭാഷിതം പതിനഞ്ചിന്റെ അഞ്ചിൽ വായിക്കുന്നുണ്ട് പോഷൻ തൻ്റെ പിതാവിൻ്റെ ഉപദേശം പുച്ഛിച്ചു തള്ളുന്നു വിവേകി ശാസനം ആദരിക്കുന്നു അപ്പോൾ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഒരു വിവേകിയായ മകൻ തൻ്റെ മാതാപിതാക്കളുടെ ഉപദേശം സ്വീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നാം അവർക്ക് സന്തോഷം കൊടുക്കുന്നത് അത് അവഗണിച്ച് പോകുമ്പോൾ ജീവിതത്തിൽ ദാരിദ്ര്യവും ദുഃഖവും വന്നു ചേരുമെന്ന് ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തിക്കുക അതേ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളുടെ മാതാപിതാക്കൾ നമ്മളോടൊപ്പമായിരിക്കുന്ന കാലം അവരോടൊപ്പം ആയിരിക്കുന്ന കാലം നമുക്ക് കൊടുക്കുവാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ സന്തോഷം സന്തോഷത്തോടെ നമ്മുടെ കൂടെ അവരുടെ കാലം കഴിച്ചുകൂട്ടി കടന്നു പോകുന്നതാണ് അവരുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് സുഭാഷിതം നമ്മളെ ഓർമ്മപ്പെടുത്തുക അതേ പ്രിയപ്പെട്ടവരെ നമ്മളുടെ ഓരോരുത്തരുടെയും മാതാപിതാക്കളെ ചങ്കോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത് പോലെ ജീവിതകാലം മുഴുവൻ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ മാതാപിതാക്കളെ ചങ്കോട് ചേർത്തു പിടിക്കാം നമുക്കറിയാം യേശു തൻ്റെ ജീവിതത്തിലെ പന്ത്രണ്ട് വയസ്സ് മുതൽ മുപ്പത് വരെ തങ്ങളുടെ മാതാപിതാക്കളുടെ ഒപ്പം ജീവിച്ച ചരിത്രം വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആ വിശുദ്ധ വിശുദ്ധ ഗ്രന്ഥം നാം വായിക്കുമ്പോൾ അനുസരണമുള്ള ഒരു മകനായിട്ട് മാതാപിതാക്കൾക്ക് സന്തോഷമുള്ള ഒരു മകനായിട്ടാണ് ആ യേശുവിനെ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നത് നമുക്കും യേശുവിൻ്റെ ഈ മാതൃക നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്വീകരിക്കാം നമുക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് സന്തോഷം കൊടുക്കുന്ന ഓരോ കുഞ്ഞുങ്ങളായി തീരാം അതിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും വ്യക്തികളെയും സർവശക്തനായ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ